അപേക്ഷയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെബ്സൈറ്റിലേക്ക് hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം പബ്ലിക് ടാബിന് താഴെ കാണുന്ന പുതിയ രണ്ട് ലിങ്കുകൾ കാണാം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS. ഇതിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാം അപേക്ഷ കൊടുത്തിരിക്കുന്ന ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ആ ജില്ല സെലക്ട് ചെയ്യുക. ഉദാഹരണം ഈ കുട്ടി കൊടുത്തിരിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുക. റൈസ് നമ്പർ, അതേപോലെ മന്ത്, പിന്നെ അതുപോലെ വർഷം, ഡേറ്റ് ഓഫ് ബർത്ത്, താഴെ കാണിക്കുന്ന ഈ കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അടിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം, അതായത് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഈ കോഡൊക്കെ തെറ്റാതെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ല, അപ്ലിക്കേഷൻ നമ്പർ, നമ്മൾ നേരത്തെ കൊടുത്ത അപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, സ്കീം, റേസ് നമ്പർ ഒക്കെ വരുന്ന കാണാം. സെൻഡ് OTP എന്ന് പറയുന്ന ഒരു ബട്ടന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെൻഡ് OTPയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. നേരത്തെ നമ്മൾ പിന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, ആ നമ്പറിലേക്കാണ് OTP വരിക. സെൻഡ് OTPയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ പരിശോധിക്കുക എന്നുള്ളതാണ്. മൊബൈലിലേക്ക് പരിശോധിക്കുക, മൊബൈലിലുള്ള SMS നോക്കുക. ആ SMSൽ OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി SMS വന്നിരിക്കുന്ന മൊബൈലിലേക്ക് പരിശോധിക്കുക. അപ്പോൾ SMSൽ വന്നിരിക്കുന്ന OTP നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാം. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നു. അപ്പോൾ ഞാനൊരു പുതിയ പാസ്വേഡ് ഈ കുട്ടിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. പാസ്വേഡ് പ്രത്യേകം താഴെ പറയുന്നതായിട്ട് കാണാം. പാസ്വേഡിന്റെ നിയമങ്ങൾ പറയുന്നതായിട്ട് കാണാം. ആ നിയമങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പാസ്വേഡ് ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നേരത്തെ ടൈപ്പ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് തന്നെയാണോ നിങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്, എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പാസ്വേഡിന്റെ നിബന്ധനകൾ ശ്രദ്ധിക്കുക. 8 ക്യാരക്ടർ ചുരുങ്ങിയതുണ്ടായിരിക്കണം. ഒരു ചെറിയക്ഷരം ഉണ്ടായിരിക്കണം, ഒരു വലിയക്ഷരം ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതുണ്ടായാൽ മാത്രമേ നമ്മുടെ പാസ്വേഡ് വാലിഡ് ആവുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കുക. ഓർമ്മിക്കേണ്ടത് ഈ പാസ്വേഡ് നമ്മൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. പിന്നീട് നമ്മുടെ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ആണ് ഈ പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ OTPയെക്കാളും പ്രധാനം ഇതാണ്. OTPക്ക് ഇനി പ്രാധാന്യമില്ല എന്ന് പറയാം. ഇനി ഈ പാസ്വേഡിനാണ് പ്രാധാന്യം. അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പാസ്വേഡ് വെച്ചാണ് ഇനി നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഇവിടെ നിന്ന് പോവാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട കാൻഡിഡേറ്റ് ലോഗിൻ്റെ മുകളിൽ നിന്ന് പോവാം. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡാണ്. ഞാൻ വീണ്ടും ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല, കാരണം സൈഡിൽ നിന്ന് ഒരാൾ നോക്കിയാലും കാണാത്ത രീതിയിൽ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപേക്ഷ കൊടുത്തിരിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുന്നു. ഇത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. നേരത്തെ നമ്മൾ കണ്ട രണ്ടാമത്തെ ഭാഗത്തിലെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയാലും ഈ ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മൾ എത്തുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അപ്ലിക്കേഷൻ വ്യൂ കാണാം, എഡിറ്റ് അപ്ലിക്കേഷൻ പറയുന്ന ഭാഗം കാണാം, പ്രിന്റ് അപ്ലിക്കേഷൻ കാണാം. അപ്ലിക്കേഷൻ വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണാനാണ്. നമുക്കവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ SLC പഠിച്ചിരിക്കുന്ന സ്കൂളിന്റെ കോഡ് ശരിയാണോ, അതേപോലെ നമ്മുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റിയും കാസ്റ്റും തെറ്റിപ്പോയിട്ടുണ്ടോ അത് ശ്രദ്ധിക്കുക. അതേപോലെ ആധാർ കാർഡ് നമ്പർ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ലോക്കൽ ബോഡിയുടെ കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലബ് സർട്ടിഫിക്കറ്റുകളൊക്കെ ശരിയായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള അവസരം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഗ്രേഡും അതുപോലെ ഓപ്ഷൻസും ഒക്കെ ഒന്നുകൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ലബ് സർട്ടിഫിക്കറ്റ് ചെയ്യാം, അതുപോലെ സ്വിമ്മിങ്ങിന്റെയൊക്കെ നമ്പറുകളൊക്കെ ചെക്ക് ചെയ്യാം, അതിന്റെ ഡേറ്റ് ചെക്ക് ചെയ്യാം. ഈ കുട്ടിയുടെ പിന്നെ ക്ലബിന്റെ ഡേറ്റ് തെറ്റിയിട്ടാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത്. നമുക്കതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം.
ഒരു പ്രാവശ്യം നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതിന് വീണ്ടും ഹോമിലേക്ക് പോവുക ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ എഡിറ്റ് അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക എഡിറ്റ് അപ്ലിക്കേഷൻ തുറക്കുമ്പോൾ പറയുന്നത് യു ആർ ട്രൈങ് ടു എഡിറ്റ് യുവർ അപ്ലിക്കേഷൻ ആഫ്റ്റർ മേക്കിംഗ് അപ്ഡേറ്റ് കറക്ഷൻ ഇൻ യുവർ അപ്ലിക്കേഷൻ യു ഹാവ് ടു ഡു ഫൈനൽ കൺഫർമേഷൻ അഗെയിൻ നിങ്ങൾ ഇത് മാറ്റാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മാറ്റം അവസാനമായിരിക്കും ഇനി ട്രയൽ അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് ഈ മാറ്റമായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ കൊടുക്കുക അപ്പൊ ഞാൻ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല നമുക്ക് മാറ്റം വരുത്താൻ വല്ലതുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ വീണ്ടും മാറ്റം വരുത്താം നേരത്തെ ക്ലബ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം ട്രയൽ അലോട്ട്മെന്റിന് മുമ്പ് വീണ്ടും കൊടുക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടി ഡീറ്റെയിൽസിലൊന്നും യാതൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും മാറ്റുന്നില്ല ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഡേറ്റിൽ മാത്രമാണ് ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു ഓപ്ഷൻസിലൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല നമുക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇതിൽ ഞാൻ ക്ലബിന്റെ ഡേറ്റിൽ ചെറിയൊരു മാറ്റം 6/6/2020 എന്നുള്ളതിന് 6/8/2020 എന്ന് രണ്ടിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ കൊടുത്ത സമയത്ത് തെറ്റിയതാണ് അത് സബ്മിറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ എന്താണോ നിങ്ങൾ മാറ്റം വന്നിരിക്കുന്നത് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ വീണ്ടും ഒന്നുകൂടെ സബ്മിറ്റ് ഓൾ കൊടുക്കുക അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ അപേക്ഷ ഒന്നുകൂടെ നമുക്ക് നേരത്തെ അപേക്ഷ കൊടുത്ത സമയത്ത് കണ്ടതുപോലെ മുഴുവൻ ഡീറ്റെയിൽസും വീണ്ടും കാണാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം നമുക്കിത് കറക്റ്റ് ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഡീറ്റെയിൽസും നമ്മുടെ രജിസ്റ്റർ നമ്പറും മൊബൈൽ നമ്പറും അതുപോലെ പിന്നെ അത്തരം കാര്യങ്ങൾ ഒഴികെ ബാക്കി മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം വീണ്ടും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പക്ഷേ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഫൈനൽ കൺഫർമേഷന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ വീണ്ടും ഒരു പുതിയ നേരത്തെ മാറിയിരിക്കുന്ന അപേക്ഷ ഇവിടെ പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ വീണ്ടും ഈ കുട്ടിയുടെ ലോഗിനിലേക്ക് പോകുന്നു ലോഗിൻ ഐ ഡിയിലേക്ക് പോകുന്നു നേരത്തെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതാണ് എഡിറ്റിംഗ് നടത്തിയതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാണാം അപ്ലിക്കേഷൻ വ്യൂ കാണാം എഡിറ്റ് അപ്ലിക്കേഷൻ കാണാം ഈ എഡിറ്റ് അപ്ലിക്കേഷന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് കാണാം യു ഹാവ് ഓൾറെഡി ഡൺ അപ്ഡേഷൻ ഇൻ യുവർ അപ്ലിക്കേഷൻ നോ മോർ അപ്ഡേഷൻ ഈസ് പോസിബിൾ അതായത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ എഡിറ്റിംഗ് സാധ്യമാവുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ബട്ടൺ നമ്മുടെ ക്ലിക്ക് ചെയ്യാം നിലവിലുള്ള പാസ്വേഡ് നമുക്ക് ഇവിടുന്ന് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടി വരും നമ്മുടെ നിലവിലുള്ള പാസ്വേഡ് കറണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പുതിയ പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുതിയ പാസ്വേഡാണ് പിന്നീട് നമ്മുടെ ലോഗിന് വേണ്ടി യൂസ് ചെയ്യുക പുതിയ പാസ്വേഡ് നേരത്തെ പറഞ്ഞ പാസ്വേഡിന്റെ നിബന്ധനകളൊക്കെ പാലിക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്തതിനു ശേഷം ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിലവിൽ HS CAP ന്റെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ